അഭിമന്യമാർ പൗത്തിൽ പിതാവിൻ്റെ കബറിടത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പൗത്തിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സഭയിലെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച, സാമൂഹികപരവും സാംസ്കാരികപരവുമായ ഒരുപാട് കാര്യങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ അറിയിച്ച ഒരു പിതാവായിരുന്നു. പിതാവിനോടൊപ്പം ഒരുപാട് മേഖലകളിൽ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അച്ഛ, നമുക്ക് മുൻപേ സഞ്ചരിച്ച പിതാക്കന്മാർ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾ ഇന്നും തുടരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഒരു വിശുദ്ധമായ, വിസ്മയിപ്പിക്കുന്ന ഒരു ഭൂമികയിലാണ്. പിതാക്കന്മാരുടെ കബറിടത്തിനടുത്ത് നമുക്കറിയാം, അതൊരു തുടർച്ചയാണ്. നമുക്ക് ഈ സഭയിലെ വലിയൊരു തുടർച്ചയുടെ നിലപാടുകളുടെയും അതോടൊപ്പം തന്നെ ദർശനങ്ങളുടെയും വലിയൊരു തുടർച്ചയാണ് നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അനുഭവവേദ്യമാകുന്നത്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാർ അതിപ്പം ലവീന്യമെത്രാം തുടങ്ങി, മാക്കീലിമെത്രാച്ചനാണെങ്കിലും, കുരിയാളശ്ശേരി പിതാവാണെങ്കിലും, കളാശ്ശേരി പിതാവാണെങ്കിലും, കാവുകാട്ട് പിതാവാണെങ്കിലും, തുടർന്ന് വന്ന പടിയറ പിതാവും പൗത്യ പിതാവുമൊക്കെ, പെരുന്തോട്ടം പിതാവുമൊക്കെ കാണിച്ചു തന്ന ഒരു ദിശാബോധമുണ്ടായ ആ ദിശാബോധം നമുക്കെപ്പോഴും വലിയ ഉറപ്പുള്ള കവചമായിരുന്നു എന്നുള്ളതാണ് ഓർക്കുന്നത്. നമുക്ക് പലപ്പോഴും പല സമരമുന്നണികളിലേക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. വിമോചന സമരമായിരിക്കാം, വിദ്യാഭ്യാസ സമരമായിരിക്കാം, കോളേജ് സമരമായിരിക്കാം, സ്വാശ്രയ കോളേജ് സമരമായിരിക്കാം, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടുകൾ ഉറച്ചതായിരുന്നതുകൊണ്ടും നമ്മുടെ ദർശനങ്ങൾ കൃത്യമായിരുന്നതുകൊണ്ടുമാണ് നമുക്ക് അതിലേക്ക് വിജയം വരിക്കുവാനായിട്ട് സാധിച്ചത്. പല സാമൂഹ്യ മാറ്റങ്ങളുടെയും പ്രഭവ കേന്ദ്രം നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയായിരുന്നു, നമ്മുടെ അതിരുപതാ കേന്ദ്രമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു സമുദായങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ്. നായർ സമുദായമുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം എസ് എൻ ഡി പി പോലുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ട്. ഇവരുമൊക്കെയായിട്ട് ചേർന്നുകൊണ്ട് സാമുദായിക മുന്നേറ്റങ്ങൾ ഇവിടെ നടന്ന കേരള സംസ്കാരത്തിന് തന്നെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ വലിയ മാറ്റങ്ങൾക്ക് ആരംഭം കുറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ സാമുദായിക ബന്ധങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നിലപാടുകളാണ് എന്നും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത് എക്കാലവും എല്ലാ സർക്കാരുകളും ഏറ്റുപറയേണ്ട കാര്യമാണ്. പ്രവേശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു പൈസ പോലും സംഭാവനയോ അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒന്നും മാനദണ്ഡമാക്കാതെ എല്ലാത്തിനും മെരിറ്റ് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നു പോരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വരികയുമൊക്കെ ചെയ്തു. പലപ്പോഴും പലരും ഇതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് പിന്നെ സംഘർഷങ്ങളുമൊക്കെ വന്ന സമയത്ത് പോലും നമ്മുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് രംഗത്താണെങ്കിലും. അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ നിലപാടുകൾ കൃത്യമായിരുന്നു. അത്ര കൃത്യമായിട്ടും ചിന്തിച്ചും അതോടൊപ്പം തന്നെ വിശകലനം ചെയ്തും ദിശാബോധം നൽകാനായിട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അതിരൂപതയ്ക്ക് എക്കാലവും മറ്റ് രൂപതകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു പുതിയ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവ് പിന്നെ തറയിൽ പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതൊരു തുടർച്ചയുടെ ഭാഗമാണ്. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നൽകിയ അവരുടെ സുഹൃതങ്ങൾ, അവരുടെ നന്മകൾ, അവരെ വിസ്മയിക്കുന്ന ദർശന സൗഭാഗ്യങ്ങൾ, അതൊക്കെ നമ്മൾ ഹൃദയത്തിലേറ്റുകയും ജീവിതത്തിലേറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ വേളയിൽ പ്രത്യേകമായിട്ട് നമുക്ക് തറയിൽ പിതാവിലൂടെ കൂടുതൽ കരുത്തുറ്റ ഒരു നേതൃത്വം, അതോടൊപ്പം തന്നെ പുതിയ സാഹചര്യങ്ങളിൽ വിശകലനാത്മകതയുമൊക്കെ കടന്നു വരുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. ഈ ഒരു തുടർച്ചയിലും അതോടൊപ്പം തന്നെ കൂടുതൽ ക്രിയാത്മകമായുള്ള പ്രവർത്തന മേഖലകൾ കണ്ടെത്തി പ്രവർത്തിക്കാനുള്ള പിതാവിൻ്റെ മികവിനെയും എല്ലാം ഈ വേളയിൽ അനുസ്മരിക്കുകയാണ്. എല്ലാ ആശംസകളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും നേരുകയും ചെയ്യാം.